അവർ പ്രതിപക്ഷത്തെ ഒതുക്കാൻ ഇപ്പോൾ ഡൽഹിയിലായാലും കോൺഗ്രസിൻ്റെ തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നേരെയായാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ കേന്ദ്ര ഏജൻസിയെ നിശിതമായിട്ട് സോണിയാഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഇഡിക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ള വിചിത്രമായ സംഭവമാണ്. അവർ വിശ്വാസത്തിലെടുത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ട് വിശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ തീവ്ര ശ്രമമാണ് കോൺഗ്രസിൻ്റെ എം എൽ എമാർ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞങ്ങൾ ഈ ജാഥയുടെ ഭാഗമായിട്ട് പോകുന്നു. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുമ്പേ വന്നെയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നെയാണ് 5-8 എണ്ണം. ഇപ്പോൾ പറഞ്ഞതെല്ലാം മുമ്പ് വന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒന്നും കാര്യങ്ങളാണ്. ഇവർക്കെല്ലാം ആവശ്യം മുഖ്യമന്ത്രിയിലേക്ക് പ്രവേശിക്കണം. മുഖ്യമന്ത്രിയിലേക്ക് പ്രവേശിക്കാൻ അന്നേ തുടങ്ങിയിട്ട് ഇന്നേറെ നടന്നിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നോരോന്ന് വാർത്ത ഈ വാർത്താ ശൃംഖലകളുണ്ടാക്കി ഗവൺമെൻറ്റിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി കള്ള പ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കോൺഗ്രസിൻ്റെ എം എൽ എമാർ ഉൾപ്പെടെ നിയമസഭ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ ഡി അന്വേഷണങ്ങൾ രാഷ്ട്രീയ പാകപോക്കലാണെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എത്രയോ കാലമായിട്ട് ശക്തിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതിന് വിശ്വാസ്യത നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ഞങ്ങൾ പറഞ്ഞു കാണുന്നത്. എല്ലാ വിവാദങ്ങൾക്കിടയിലും ഇവിടെ ജനങ്ങളുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഒരു ലൈഫ് മിഷൻ, ലൈഫ് മിഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെതിരായിട്ടാണ് ഈ ആരോ ഒരു ഒരു ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് അതും ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സ്പോൺസർ ചെയ്യപ്പെട്ട ഒരു ഫ്ളാറ്റിൻ്റെ മേലെയാണ് ഈ വർക്ക് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചാര വേല മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് 3,25,000 കോടി ഇപ്പോൾ തന്നെ പൂർത്തിയാക്കിയിട്ട് ഇനിയൊരു 5 ലക്ഷം കോടി പോകാം. ആ 5 ലക്ഷം കോടി എടുക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നു. അതിൽ 342,000 ആൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ല. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു എല്ലാവർക്കും ഭൂമി. ഈ കേരളത്തിൻ്റെ ഒരു പുതിയ മുദ്രാവാക്യമാണ്. ഇന്ത്യയിൽ ഒരു ഒരു ഗവൺമെൻറ്റിനും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല. യു പിയിലെ അതുപോലെ തന്നെ വിവിധ ബി ജെ പി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊന്നും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഡിമാൻഡ് അല്ല ഇത്. ഞങ്ങൾ പറയുകയാണ് കേരളത്തിലെ മുഴുവൻ ആൾക്കും ഭൂമി. ഭൂമി ഇല്ലാതെ എത്രയാ? 342,000 പാവപ്പെട്ടവർ. 342,000 ആൾക്ക് ഭൂമി കൊടുക്കണമെങ്കിൽ 10,500 ഏക്കർ ഭൂമി കൊടുക്കും. വിവിധ ലാൻഡ് ബോർഡുകളിൽ നിന്ന് ആ ഭൂമി സംഘടിപ്പിച്ച് കൊടുക്കാനായി ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അതോടുകൂടി കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഭൂമിയാവും. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ഭൂമിക്കും പട്ടയവുമാകും. വളരെ പെട്ടെന്ന് തന്നെ പട്ടയില്ലാതെ ഒരു ഭൂമി ഈ കേരളത്തിലുണ്ടാകും. അതിൻ്റെ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഈ 3 കാര്യങ്ങളും എല്ലാ മേഖലയിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഇനി ഒരു 5 ലക്ഷം ഒരു 5-8 ലക്ഷം 9 ലക്ഷം അത്രയും ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് ആ രീതിയിൽ ചെയ്യുകയും ചെയ്യും.